ശ്രീ ഈ ബേബി ഗിരീഷ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു 10-11 ബസ് ഉണ്ടായിരുന്ന ഒരു ബസ് മുതലാളിയായിരുന്നു. ഈ ട്രാൻസ്പോർട്ട് പരിപാടി നടത്തി നടത്തി പൊളിഞ്ഞ് ലാസ്റ്റ് ഒരു ബസ്സിലായി നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു ബസ് വാങ്ങുന്നു, അതിന് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നു. ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് എങ്ങനെയാണ്? നാഷണൽ പെർമിറ്റ് എടുക്കുമ്പോൾ, നാഷണൽ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുന്ന 1100 രൂപ ഒരു സീറ്റിന് ഓൾ ഇന്ത്യ പെർമിറ്റ് അടയ്ക്കുക എന്നുള്ളതാണ്. 1100 രൂപ വെച്ച് ഒരു സീറ്റിന് അടച്ചിട്ടാണ് ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നത്. ഓൾ ഇന്ത്യ പെർമിറ്റ് പ്രത്യേകത എന്താണ്? മൂന്ന് സ്റ്റേറ്റിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ 3 സ്റ്റേറ്റിൽ പോവാം. അതിൽ കേരള, കർണാടക, തമിഴ്നാട് ആണെങ്കിൽ ഓക്കെ. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ ഇൻ പെർമിറ്റ് എടുക്കണം, അതിൻ്റെ അകത്ത് ഒരു ഇൻ പെർമിറ്റ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുമ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് കാസർഗോഡ് പിന്നെ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഇദ്ദേഹം ട്രാവൽ പിന്നെ ആൾക്കാരെ കയറ്റി പോവുകയാണ്. അപ്പോൾ MVD പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറി ആളെടുക്കാൻ പാടില്ല, ബോർഡ് വെക്കാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു MVD ഇവരെ തടയുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഫിറ്റ്നസ് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം വണ്ടി പിടിച്ചെടുക്കുന്നു. വണ്ടി പിടിച്ച് അവരെ കസ്റ്റഡിയിൽ വെക്കുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഫിറ്റ്നസ് ശരിയാക്കാൻ പറയുന്ന നിബന്ധനകളെല്ലാം പാലിച്ച് ആ ഫിറ്റ്നസ് എല്ലാം ശരിയാക്കി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനത്തിൽ ഓൾ ഇന്ത്യ ലെവൽ ഈ പറയുന്ന കർണാടകയിലേക്ക് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ഈ വണ്ടി വിട്ടുകൊടുക്കുന്നത്. ആ വണ്ടി വിട്ടുകൊടുത്ത വാഹനമാണ് ഇദ്ദേഹം പത്തനംതിട്ട തുടങ്ങി തൃശ്ശൂർ വരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പം ഇതിൻ്റെ ഒരു നോർമൽ സ്റ്റേജ് ഈ റോബിനോട് മാത്രമാണ് ഈ പറയുന്ന ഒരു വ്യത്യാസം കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന നൈറ്റ് സർവീസുകൾ ബസ് എല്ലാം ഈ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലത്തുനിന്നും ഒരു കർണാടക, തമിഴ്നാട്, ആന്ധ്ര വരെ പോകുന്ന ബസ്സുകളുണ്ട്, ബോംബെ വരെ പോയിക്കൊണ്ട്. ഈ കല്ലടേൻ്റെ ബസ്സൊക്കെ ബോംബെ വരെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ വണ്ടികളെല്ലാം ചെയ്യുന്നത് ഈ റോബിൻ ചെയ്യുന്ന അതേ സിസ്റ്റമാണ്. ആകെ റോബിൻ ചെയ്യുന്നത് എന്താണ്? ബോർഡ് വെക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഏത് തൃശ്ശൂരേക്കല്ല, സോറി, കോയമ്പത്തൂരേക്ക് ബോർഡ് വെച്ചിട്ടാണ് റോബിൻ ഓടുന്നതെന്ന് പറയുന്നു. ഈ ബോർഡ് വെക്കാനുള്ള നിയമം ഉണ്ടോ എന്നുള്ള കാര്യം റോബിൻ പറയുന്നത് അങ്ങനെ ഒരു നിയമമില്ല, വെക്കണ്ട എന്നുമില്ല, വെക്കണമെന്നുമില്ല. അപ്പോൾ വെച്ചാൽ എന്താ, വെച്ചില്ലെങ്കിൽ എന്താ? ഞാൻ പോകുന്നത് കോയമ്പത്തൂരേക്കാണ്, എല്ലാവർക്കും അറിയാം. എൻ്റെ ഫോണിൽ വരുന്ന ബുക്കിംഗ് എടുത്തിട്ടാണ് ഞാൻ കോയമ്പത്തൂരേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഒരിക്കലും ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടല്ല ആളെ എടുക്കുന്നത്. എൻ്റെ ഞാൻ ബുക്ക് ചെയ്ത ആൾ ചിലപ്പോൾ ബസ് സ്റ്റാൻഡ് പുറയിൽ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഞാൻ അവരെ കൂട്ടിയിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. ഇത് ഇന്ത്യയിൽ അനുവദിച്ച നിയമമാണ്. ഈ നിയമത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്, നീതി മറികടന്നിട്ടാണ് MVD ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് റോബിൻ പറയുന്നത്. അപ്പോൾ ഈ അത് രണ്ട് നിലയ്ക്കുള്ള പെർമിറ്റുകൾ, ഒന്ന് കേരള പെർമിറ്റ് ഉണ്ട്, അതിന് 500 രൂപ ആയിരുന്നു നേരത്തെ, ഇപ്പോൾ അത് 600 രൂപ കൊടുത്തിട്ട് ഒരു സീറ്റിന് 600 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അത് ആ പെർമിറ്റ് എടുത്ത വണ്ടിയല്ല ഇത്, ഇത് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ റോബിൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് KSRTC ഒരു വണ്ടി എവിടെ നിന്നിട്ടു? പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരേക്ക് ഇട്ടു. KL 15A 9909 എന്ന് പറയുന്ന വണ്ടി പറ്റില്ല. ആ വണ്ടിക്ക് എവിടെയാണ് പെർമിറ്റ്? ആ വണ്ടിക്ക് തൃശ്ശൂരിൽ നിന്ന് വാളയാറ് വഴി കോയമ്പത്തൂരേക്ക് പോകാനുള്ള പെർമിറ്റേ ഉള്ളൂ. ആ വാഹനം പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്നും പിന്നെ കോയമ്പത്തൂരേക്ക് ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിയമം നടപ്പിലാക്കണമെന്ന് നിയമം ചെയ്യണമെന്ന് പറയുന്ന MVD എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന നിയമത്തിലെ മറികടന്നുകൊണ്ട് പെർമിറ്റ് ഇല്ലാത്ത KSRTC ഓടിക്കുകയാണ്. അപ്പോൾ ഇവർക്കെതിരെ പെർമിറ്റ്, പിന്നെ കുറ്റം ചുമത്തുന്നില്ല. ടയറിൻ്റെ മേലെ ഫ്ലാപ്പിന് സ്വിച്ച് ഉണ്ടായിരുന്നില്ല. ടയറിൽ ഈ ടയർ ഇങ്ങനെയായിരുന്നു ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിന് സ്റ്റെപ്പ് എന്താണ്? ഇതെന്താ ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് ഒരു ഔചിത്യവും ഇല്ലാതെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അദ്ദേഹം ഒരു ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റിൽ കാലൊക്കെ പ്രശ്നമായി, ഒരു സാധാരണ മനുഷ്യനാണ്. ഈ ഒരു വാഹനത്തെ മാത്രം വെച്ചിട്ട് ഊജനം നടത്തുന്ന ഒരു മനുഷ്യനെ ഒരു സർക്കാർ സംവിധാനം എങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. എവിടുന്ന് എവിടെ കോട്ടയത്ത് നിന്ന് തടയുന്നു, അത് തൃശ്ശൂരേക്ക് വരും, തൃശ്ശൂർ നിന്ന് തടയുന്നു, എറണാകുളത്ത് നിന്ന് തടയുന്നു, പാലക്കാട് തടയുന്നു. ഇതിൽ ജനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഇതങ്ങനെ നിയമം തെറ്റിച്ചൊരു വാഹനമാണെങ്കിൽ എന്തിനീ പിഴ അടിച്ചിങ്ങനെ നിർത്തുന്നു? പിടിച്ച പിന്നെ ഉള്ളിലിടണ്ടേ? ഈ വണ്ടിനെ പിടിച്ച അവിടെ ഉള്ളിലിടണ്ടേ? ഇവരൊന്ന് പിടിച്ചിട്ട വണ്ടി എന്താണ് കോടതി ഇടപെട്ട് ഇറക്കിക്കൊടുത്താണ്. അപ്പം എന്താണ് പ്രതികാരമായി ഈ മനുഷ്യനോട്? അപ്പം ഒരു നിവൃത്തിയില്ലാതെ, അദ്ദേഹം പറയുന്നതാണ് കറക്റ്റ്, ഒരു നിവൃത്തിയില്ലാതെ കേരള MVDക്ക് നാണം കെട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നിന്നും MVD എന്ത് ചെയ്യുന്നു? തമിഴ്നാട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട് MVDൻ്റെ ഇത് പഠിച്ചിട്ട് പറയുകയാണ്, എങ്ങനെയും ഈ വണ്ടി പിടിച്ചിടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മാനക്കേടാണ് എന്ന് പറഞ്ഞാൽ ആ പാവത്തെ അവിടെ പിടിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം ആ കോടതിയിൽ പോകണം. ഇന്ത്യയിൽ ഒരു നിയമേ ഉള്ളൂ, ഒരു നിയമത്തിൻ്റെ കീഴിലാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഓടുന്നത്. ഇദ്ദേഹത്തിന് മാത്രമാണ് ഇത് നിയമം ബാധകം. ബാക്കിയുള്ള പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം ആളെ എടുക്കാം, കൊണ്ടുപോകാം, കർണാടകയും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ പോവാം, അതാ സ്റ്റേറ്റ് നിന്ന്. ആ വാഹനങ്ങൾക്ക് എല്ലാം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നതല്ലല്ലോ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. നീ ഞങ്ങൾ പറയുന്ന അനുസരിച്ചോ?
അല്ലെങ്കിൽ നിന്നെ ഓടാൻ സമ്മതിക്കില്ല, അത് ഞങ്ങൾ എം വി ഡി ആണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്തില്ല, പെർമിറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാം, ഞങ്ങൾക്ക് ടയറില്ലാത്ത, കേരളത്തിൽ കെ എസ് ആർ ടി സിൻ്റെ അവസ്ഥ അറിയാലോ, ഇവരെല്ലാം ഈ കറയുന്ന ബസ്സുകളെല്ലാം കറക്റ്റായിട്ട് ടയർ നോക്കി, ഡോറ് നോക്കി, സീറ്റ് നോക്കിയിട്ടാണ് ഓടിക്കുന്നത്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന 15,000 ബസ്സിനിടയ്ക്കാണ് ഈ ഒരു പാവം ഒരു മനുഷ്യൻ ഒരു ഒരു ട്രിപ്പ് നടത്തുന്നതിന്, അതിന് ബദലായിട്ട് വേറെ ബസ്സിലാൻ പോവുകയാണ്. എത്രയോ റൂട്ടുകൾ ബസ്സില്ലാതെ കിടക്കുന്നു, എത്രയോ എത്രയോ സ്ഥലങ്ങൾ ബസ്സില്ലാതെ കിടക്കുന്നു, എത്രയോ സ്ഥലത്തിൽ ഡ്രൈവറിൽ എത്ര ബസ് കട്ടപ്പുറത്ത് കിടക്കുന്നു. ഈ ബസ്സുകളൊന്നും നേരെയാക്കി ഓടിക്കാതെ ഒരു മനുഷ്യൻ ഒരു പത്തനംതിട്ടയിൽ നിന്നും 60 പേരെയും കൂട്ടി കോയമ്പത്തൂർ പോകുന്നതാണ് ഭൂകമ്പം ഇടിഞ്ഞിരുന്ന കാര്യം, അതിന് എൻ്റെ സ്റ്റേറ്റ് കൂടെ നിൽക്കുകയാണ്. ഒരു ഓരോ ഇവർക്കൊന്നും വേറെ പണിയില്ലാന്നേ, ഇവർക്കത് ഓരോ എം പി ഓരോ ആർ ടി ഒകൾക്കും വേറെ പണിയില്ല. ഇത് റോബി മരുന്ന് കാത്തു നിൽക്കുകയാണ് റോട്ടിൽ. ഈ ഇവർ ചെയ്തു കൊടുക്കേണ്ട പകുതി പണികൾ റോട്ടിലിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പറഞ്ഞ സ്റ്റേറ്റാണ് ഇതിന് കൂട്ടുവെക്കുന്നത്. ഇത് ഈ വാർത്തകൾ അറിയാത്ത മന്ത്രിയല്ല ഈ നാട്ടിലുള്ളത്, ഇത് ഈ വാർത്തകൾ അറിയാത്ത കമ്മീഷണറല്ല ഈ നാട്ടിലുള്ളത്, ഈ സ്റ്റേറ്റ് കൂട്ടു നിൽക്കുകയാണ്. ഈ ഒരു പാവം മനുഷ്യനെ വിട്ടുകൊടുക്കല്ല വേണ്ടേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നിയമം തെറ്റാണ്, ഇനി വണ്ടി പിടിച്ചകത്തിടണം, ഇറങ്ങരുത്, ഇറങ്ങാത്ത വിധത്തിലാക്കി കൊടുക്കണം. ഇതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കോടതിയുടെ വടിയും പിടിച്ച് നിൽക്കുകയാണ്, വണ്ടി ഓടാൻ അനുവദിക്കണമെന്നാണ് കോടതി ഉത്തരവ്. കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ പിഴ ഈടാക്കാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഈ പിഴ ഈടാക്കാന്ന് പറയുന്നത്. എന്താണ് പിഴ ഈടാക്കാന്ന് പറയുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പിഴ. നിങ്ങളെടുത്ത് നോക്കൂ, ഈ ആ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്ന പെറ്റികൾക്കെല്ലാം എന്താണ്, എന്ത് തെറ്റാണുള്ളത്? ഇത് കഴിഞ്ഞ് ശരിയാക്കിയിട്ടാണോ കേരളത്തിലെ കെ എസ് ആർ ടി സി ഓടുന്നത്? ഈ എം ബി ഡിയുടെ കീഴിലുള്ളതല്ല കെ എസ് ആർ ടി സി, അതങ്ങനെയാണ് ഓടുന്നത്. ഇത് ഈ സെയിം സ്ഥലത്ത് അങ്ങനെയാണ്, ഈ സെയിം സ്ഥലത്ത് പെർമിറ്റ് ഇല്ലാതെ ഓടുകയാണ്, സെയിം വണ്ടിക്ക് പകരം കൊടുത്ത വണ്ടിക്ക് പെർമിറ്റ് ഇല്ല. Meet the editors.